ചാണ്ഡികേശ്വർ ടെമ്പിൾ, നമ്മളെല്ലാ ടെമ്പിൾസും ഈ പറഞ്ഞ ചാമുണ്ടി നിന്ന്, സോറി ചാമുണ്ടി അല്ല, നമ്മളെ ഹംപിയിൽ നിന്ന് ഒരു സൈഡിലേക്കാണ് അധികം വരുന്നത്. ഞങ്ങളിപ്പോൾ ജസ്റ്റ് റോഡ് സൈഡിൽ, മെയിൻ റോഡ് സൈഡിൽ തന്നെ, എല്ലാം അധികം മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ് നമ്മൾ ചാണ്ടികേശ്വര ടെമ്പിളിൻ്റെ മുൻപിലാണുള്ളത്. ഇതിലൊന്നും കാര്യമായിട്ട് സന്ദർശകരൊന്നുമില്ല. എന്നാലും ഇതിനുള്ള മീൻസ് എല്ലാം ഒരു സ്റ്റൈൽ, വേ ഓഫ് സ്റ്റൈൽ, ആർക്കിടെക്ചർ വേ ഓഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഓൾമോസ്റ്റ് ഒന്ന് തന്നെയാണ്. ഇതിൽ പ്രതിഷ്ഠ എന്താണെന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് ജസ്റ്റ് കയറി നോക്കാം. ഇരുട്ടാണ് അകത്ത്, പ്രതിഷ്ഠ ഒന്നും ഇല്ല എന്ന് തോന്നുന്നു. പ്രതിഷ്ഠയൊക്കെ എടുത്തു കളഞ്ഞതാണോ നശിപ്പിച്ചതാണോ ഒന്നും അറിയില്ല. എന്തായാലും ഇതിലൊന്നും ഇല്ല. അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. താങ്ക് യു. അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിൾ, അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിൾ. ഞങ്ങളിപ്പോൾ ഇത് കൃഷ്ണ ടെമ്പിൾ, നരസിംഹ ടെമ്പിൾ കഴിഞ്ഞു, അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിൾ ആണ് ഇപ്പോൾ ഉള്ളത്. അവിടെ നമുക്ക് ഗൈഡായിട്ട് ഉള്ളത് വെങ്കടേശ റാവു ആണ് ഇവിടുത്തെ നമ്മളെ ഗൈഡായിട്ടുള്ളത്. യുവർ ഹോം ഗാർഡ് റൈറ്റ്? ഹോം ഗാർഡ്, ടൂറിസ്റ്റ് മിത്ര. ആ ടൂറിസ്റ്റ് മിത്രയിൽ ഹോം ഗാർഡായിട്ട് ഉള്ള ആളാണ്. ഭയങ്കരമായിട്ട് വെരി സിൻസിയറായിട്ട് എല്ലാ സ്പോട്ടും വളരെ ഈസിയസ്റ്റ് ആയിട്ട് എങ്ങനെ കവർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ഫസ്റ്റായിട്ട് പറഞ്ഞു തന്നത് ആളാണ്. താങ്ക് യു ഫോർ ദാറ്റ്. ഓക്കെ, ആൻഡ് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാണ്, എക്സ്പ്ലോർ ചെയ്യട്ടെ. ഓക്കെ, സോ യു ജസ്റ്റ് സേ ഹൈ. ആ താങ്ക് യു. ആൻഡ് യു ഓൾസോ, യു നെയിം? ജമുനാഥ്. ഓട്ടോ, ഓട്ടോ അച്ഛാ, ഓട്ടോ ഡ്രൈവറാണ്. അല്ല, എല്ലാവരും ഭയങ്കര കോപ്പറേറ്റീവ് ആണ് കേട്ടോ. സോ ഞങ്ങൾ ലെറ്റസ് ജസ്റ്റ്, അപ്പോൾ അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിളിൽ, അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിൾ എന്ന ഈ സ്പോട്ടിൽ, അതായത് ഇവിടുത്തെ ടെമ്പിൾ പറയുന്നത് കൃഷ്ണ, എനിക്ക് ആ പേര് ഫുള്ള് കിട്ടുന്നില്ല, ഇവിടുത്തെ എംപറർ, അതായത് ഇവിടുത്തെ ഭരണാധിക മീൻസ് കിങ്, രാജാവ്, അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്, അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്, കറക്റ്റായിട്ട് കിട്ടിയില്ല. അണ്ടർഗ്രൗണ്ടിലാണ് ഇതിൻ്റെ പ്രതിഷ്ഠയും ടെമ്പിളും ഒക്കെ വരുന്നത്. ലാസ്റ്റ് താഴേക്ക് ഇറങ്ങിയിട്ട് ജസ്റ്റ് സാധാരണ ഒരു ലെവലല്ല കാണാൻ പറ്റും, കുറച്ച് മണ്ണൊക്കെ എടുത്ത് താഴേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇവിടുന്ന് ഈ സ്റ്റെപ്സൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ടാണ് അവിടുത്തെ ടെമ്പിളും അതിൻ്റെ പ്രതിഷ്ഠയൊക്കെ വരുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ തന്നെയാണ്, ഈ ഒരു ഏരിയ തന്നെയാണ് ഒട്ടുമിക്ക സ്പോട്ടുകൾ നമുക്ക് കവർ ചെയ്യാനുള്ളത്. എന്തായാലും സൈക്കിളിലായതുകൊണ്ട് തന്നെ ഒരു എനർജറ്റിക്, ഫുൾ എനർജറ്റിക് ആണ്. നമുക്ക് നോക്കാം എന്താണ് അവസ്ഥ എന്നത്. ജസ്റ്റ് ഫോളോ അസ് ആൻഡ് ജസ്റ്റ് ബി ട്യൂൺഡ് ഓൺ. സോ വലിയ ക്യാമ്പസ് ഒന്നുമല്ല, ചെറുതായിട്ട് മണ്ണെടുത്ത് സൈഡിൽ നിന്ന് ഇങ്ങനെ ചെരിച്ച് പടുത്തിട്ടുണ്ട് ചെറുതായിട്ട് വെച്ച്. അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിൾ, അണ്ടർഗ്രൗണ്ട് എല്ലാം കണ്ട, എല്ലാം അവശേഷിപ്പുകളായിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഫുള്ളായിട്ട് ആ ഒരു പ്യുവർ, എന്താ പറയുക, നല്ല ആ രീതിയിലല്ല ഇപ്പോൾ കിടക്കുന്നുള്ളത്. സോ ഇവിടെ താഴെയൊക്കെ മഴ പെയ്തിട്ടൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ അത്ര മെയിൻ്റെനൻസ് ഒന്നും നടക്കാത്തതുകൊണ്ട് തന്നെ ഫുൾ താഴെയൊക്കെ കിടക്കുന്നത് വെള്ളമാണ്. എന്താണ് ഇതൊക്കെ, അകത്തേക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്താണ് സ്ഥിതിഗതികളൊന്നും അറിയില്ല. സോ ആസ് ദ മെൻഷൻ ഇൻ ദ നെയിം, ഇറ്റ്സ് കോൾഡ് അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിൾ. ഇതൊരിയെ അതാ, ഇതിനകത്താണ് നമ്മളുടെ പ്രതിഷ്ഠ ഉള്ളത്. ഇതിനകത്താണ് ലാസ്റ്റ്, ക്ലാരിറ്റി കുറവാണ്, ഇരുട്ടായതുകൊണ്ട് തന്നെ ക്ലാരിറ്റി കുറവാണ്. എന്തായാലും ഇവിടെയൊക്കെ തന്നെ റോക്സിൻ്റെ ഫുൾ പില്ലേഴ്സും കൊണ്ട് വളരെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് പ്രതിഷ്ഠ മീൻസ് നമസ്കരിക്കാൻ, അല്ലെങ്കിൽ പ്രതിഷ്ഠേൻ്റെ അടുത്തേക്ക് പോയി നമ്മളുടെ പുണ്യം തേടാനൊക്കെ പോകുന്ന ആളുകൾക്ക് സെൻട്രലോട് ജസ്റ്റ് ദേ ക്യാൻ ഫീൽ കംഫോർട്ടബിൾ വെൻ ദേ ആർ ഗോയിങ് ഇൻസൈഡ് ഫോർ ഗെറ്റിംഗ് ദ വർഷിപ്പ് ഫ്രം ദ സൈഡ് ഓഫ് ഗോഡ്. തണുപ്പ് പിന്നെ ഇവിടുത്തെ ഒരു കേസ് പറയുന്നില്ല, തണുപ്പുകൊണ്ട് തണുപ്പാണ് ഇവിടെ. ഈ ഇത് ഈ പാറ കൊണ്ട് നിർമ്മിച്ച് വെച്ചതിനകത്തേക്ക് എല്ലായിടത്തും വരുമ്പോൾ നല്ല തണുപ്പാണ്. ഇതൊക്കെ ഇത് ആദ്യം ഉണ്ടായിരുന്ന, അതെ അതെ, വെള്ളം ഇല്ല, വെള്ളം ഇതിലൊക്കെ മഴക്കാലമായതുകൊണ്ടും മെയിൻ്റനൻസ് ഇല്ലാത്തതുകൊണ്ടും തന്നെ അകത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഈ റോഡുകളൊക്കെ ആദ്യം ഉള്ളതായിരുന്നോ അതോ പിന്നെ വന്നതാണോ റോഡുകളെന്നെല്ലാം
അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മെയിൻ റോഡാണ്. അതിൻ്റെ ഒരു വിസൈഡിലാണ് ഇത് കിടക്കുക, ഈ കോമ്പൗണ്ട് കിടക്കുന്നത്. എന്തായാലും നല്ല ഫീൽ തന്നെയാണ്. നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോവാം. സൈനിങ് ഓഫ് ടെമ്പറലി. ജസ്റ്റ് ബി സ്റ്റേ ട്യൂൺഡ് ഓൾവേസ് ജി ഐ വേൾഡ്. ഡു സബ്സ്ക്രൈബ് ഷെയർ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മലയാളികളുടെ പ്രത്യേകത, നമ്മൾ ആനന്ദം എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടായിരിക്കും നമ്മൾ ഹംപി വിലയിരുത്തുന്നത്. എന്നാലും നിങ്ങൾ ആനന്ദം കണ്ടിട്ട് ഹംപി വിലയിരുത്തരുത്. അപ്പോൾ ചരിത്രം ഇഷ്ടപ്പെടുന്ന ആളുകൾ മാത്രം ഹംപി വന്നാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചരിത്രം ഇഷ്ടപ്പെടാത്ത ആളുകൾ, നിങ്ങൾ തണുപ്പിനോ അല്ലെങ്കിൽ കാടിനെയോ ഫോറസ്റ്റിനോ എൻജോയ് ചെയ്യുന്നവർ ഹംപി വരാതിരിക്കുന്നത് നല്ലത്. നിങ്ങൾ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആയതുകൊണ്ട് ചരിത്രം ഇഷ്ടപ്പെടുന്ന ആൾക്ക് നിർബന്ധമായും ജീവിതത്തിലൊരിക്കൽ വരേണ്ട സ്ഥലമാണ് ഹംപി. അത് പ്രത്യേകം എടുത്തു പറയാനൊരു റീസൺ ഉണ്ട് കേട്ടോ. കഴിയുമ്പോൾ ഞാൻ എപ്പോഴും എക്സ്പ്ലോർ ചെയ്യുന്നത് നാച്ചുറൽ പ്ലേസസ് ലൈക്ക് ഫോറസ്റ്റ് ഒക്കെയാണ് ഞാൻ എപ്പോഴും എക്സ്പ്ലോർ ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് എക്സ്പ്ലോറേഷൻ വളരെ കുറഞ്ഞ എക്സ്പ്ലോറേഷനെ നടത്തിയിട്ടുള്ളൂ. അപ്പോൾ അതും കൂടെ ഒരു കാരണമായിട്ടാണ് കയ്യുമ്പോൾ അത് നിങ്ങളോട് എടുത്തു പറയുന്നത്. കാരണം ഹിസ്റ്റോറിക്കൽ പ്ലേസ് എക്സ്പ്ലോർ ചെയ്യാൻ അതിൻ്റേതായ ഒരു ഫീൽ ആൻഡ് ഒരു ഒരു മൈൻഡ് മെൻറ്റാലിറ്റി ആറ്റിറ്റ്യൂഡ് വേണം. എന്നാലേ അത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ഇവിടെ വന്ന് കഴിഞ്ഞാൽ പിന്നെ ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് എക്സ്പ്ലോർ ചെയ്യാനൊരു മൈൻഡ് മെൻറ്റാലിറ്റി ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആം ഐ റൈറ്റ്? സോ ഷാൾ ബി സൈനിങ് ഓഫ് നൗ ഫ്രം ദിസ് സ്പോട്ട്. റൈറ്റ്? യാ ബൈ ബൈ.